ബോട്ടിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണം ഉണ്ടായിരുന്നില്ലെന്ന് പ്രദേശവാസികൾ. പ്രദേശത്ത് സർവീസ് നടത്തുന്ന മറ്റൊരു ബോട്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെയാണ് ഓടുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. അത് അറിഞ്ഞ് വരുന്ന സമയത്തെ ബോട്ട് ഫുള്ള് കാണുന്നില്ല, എവിടെയാണ് ബോട്ട് നിൽക്കുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ മുങ്ങി കളിക്കുന്ന അതൊരു അടയാളം മാത്രമാണല്ലോ. പിന്നെ അവിടുന്ന് പിന്നെ തോണിയിൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ട ഒരു നാലാൾക്കാർക്ക് ജീവനുള്ളത് പോലെ തോന്നില്ല. എല്ലാം പിന്നെ വെള്ളം കുടിച്ച് ആകെ ചലനൊന്നും കാണില്ല. പിന്നെ ഞങ്ങൾ കുറെ സമയം ഇത് കണ്ടിട്ട് നമ്മൾ പിന്നെ ശരീരത്തിന് ഇവിടെ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. കാരണം ആകെ പേടിച്ചു പോയി. പേടിച്ചപ്പോ ഞമ്മളൊക്കെ ആയിട്ട് പോയ സമയത്ത് മാറി പോയി. എന്റെ നഷ്ടപ്പെട്ടെന്നുള്ളത് ഉറപ്പായി. ഇനിയിപ്പോ ഒരു ജീവനുള്ള ഒരാളെ നമുക്ക് കിട്ടൂല. മേലെ ഓവർ ലോഡ് കയറ്റിയതും പിന്നെ ഓവർ സ്പീഡൊക്കെ ആണ് എന്നാണ് നമ്മളെ നിഗമനം. കാരണം അങ്ങനെ ഒരു വിഷയം ഇവിടെ വരുന്നുണ്ട്. ഇതിന് തീരെ ഇതിന്റെ വീതിക്കനുസരിച്ചല്ല ഇതിന്റെ ഉയർച്ച എടുക്കുന്നത്. ഇതിന്റെ രണ്ടട്ടിലും ആളുകൾ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടല്ല ഇത് പോകുന്നത്. അടി വീതിയില്ല, അത് നല്ല ഉയർച്ചയുണ്ട്. അപ്പൊ ഇതിന എങ്ങനായാലും ഇതിന്റെ ബാലൻസ് തെറ്റും. പിന്നെ ഇത് ഇറക്കിയതൊന്നും ഇവിടെ മുനിസിപ്പാലിറ്റി അറിയണില്ല, MLA അറിയണില്ല, അതുപോലുള്ള ഉദ്യോഗസ്ഥർ ആരും ഇത് അറിയണില്ല. പക്ഷെ ഇവിടെ വോട്ട് ഓടും ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ അവർ കയറ്റുന്നുമുണ്ട്. ഇതാരാണിത് ചെയ്യുന്നതെന്നുള്ളത് ഒരു പിടുത്തമില്ല. പോലീസ് സ്റ്റേഷൻ അറിയണില്ല, ഫയർഫോഴ്സ് അറിയണില്ല, അങ്ങനെ ആരും ഇത് നിയമപാലകരാരും അറിയണില്ല. സാധനോട് ഓടുന്നുമുണ്ട്. ഇതിലൊരു സുരക്ഷയില്ല, ഒരു സുരക്ഷാ ഉപകരണങ്ങളും ഇതിലുണ്ടായിട്ടില്ല, ഒരു സാധനം ഇതിലില്ല. ഇതിന്റെ അടിയും തീരെ വീതിയില്ലാത്തൊരു സാധനമാണ്. ഇതിപ്പോ നമ്മൾ കടലിൽ ഉപയോഗിച്ച സാധനം ഇവർ ഇവിടെ കൊടുന്നിട്ട് എന്തൊക്കെയോ കാട്ടിയിട്ട് അവർ പോകുന്നു. എത്ര ആള് പോയി? നമ്മൾ അയൽവക്കത്തൊക്കെ ആളുകൾ മരിച്ചു കിടക്കാണ്. സാധാരണ ആളുകൾ പറയും, നമ്മക്കൊക്കെ അറിയാം, ഇതിന് കടലിൽ പോകുന്ന ആളുകൾക്ക് മൊത്തം അറിയാം ഇത് ഇതിന് യോഗ്യതപ്പെട്ട ഒരു സാധനമല്ല എന്നുള്ളത്. അത് കണ്ടാൽ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിയമപാലകരാരും ഇത് അറിയണില്ല. ഇതെങ്ങനെയാണ് ഇവിടെ ഇറക്കി ഓടിക്കുന്നതെന്ന് പോലും ഒരാളും അറിയണില്ല. ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? ഇപ്പൊ അവിടെ ഓടുന്ന ഒരു ബോട്ടുണ്ട്, അതും ഇതിന് യോഗ്യതപ്പെട്ട ബോട്ടല്ല. നല്ല സാധനങ്ങൾ കൊണ്ടായിക്കോട്ടെ, അവർ കാശുണ്ടായിക്കോട്ടെ, അതിനെന്താ അവിടെ ആർക്കാ തർക്കമുള്ളത്? ആർക്കും തർക്കമില്ല അതിന്റെ പിന്നിൽ. ഇത് തീരെ എന്നാ പൊന്നാനിൽ ഓടുന്ന എല്ലാ ബോട്ടുകളും നല്ല വീതിയുണ്ട്. എത്ര ആളുകളെ കയറ്റാം, ആ സീറ്റിന് കയറ്റാൻ പറ്റിയ സാധനങ്ങളാണ് അവിടെ ഉള്ളതൊക്കെ. എന്നാ ഇവിടെ ഓടുന്ന രണ്ട് ബോട്ടും അതിന് യോഗ്യത ഇല്ലാത്ത ബോട്ടാണ്. ഇത് ടൂറിസ്റ്റ് ബോട്ടുകളോ മറ്റുള്ളോ ഒന്നുമല്ല. ഇതാരും അറിയണില്ല. പക്ഷെ എല്ലാം ഓടുന്നുണ്ട്, ആളെ കയറ്റുന്നുണ്ട്, അവര് വരുന്നുണ്ട്, രാവിലെ കയറ്റുന്നുണ്ട്, അസ്തമിച്ചില്ല, അവർ പോകുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലൊന്നും ഒരാളും ഒന്നും അറിയണില്ല. നമ്മളിപ്പോ അറിഞ്ഞത് ഇവിടെ ഉദ്യോഗസ്ഥർ ഒരു മേഖലയിൽ ഒരാളും അറിയണില്ല എന്നാ. ആരും അനുമതിയും കൊടുത്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെ ഓടിയത്? മാസങ്ങളോളായി ഇവിടെ ഓടേണ്ടത്.